മയിലിന് പിന്നിൽ ആരോ ഉണ്ടെന്ന സംശയം മതികലയ്ക്കുണ്ടാകുന്നു. ഇനി പളനിന്ന് തന്നെയാണോ അവള് കാവടിക്കിളവന്റെ കൂടെ കൂടിയെന്ന് ആർക്കറിയാം? ശാരദയുടെ മരണത്തിൽ പോലീസിന് മതികലയെ സംശയം. എന്ത് സംശയം? അവരെ കൊന്നത് കുട്ടിമണി എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നില്ല. ശിവയോട് കൂടുതൽ കരുതലോടെ ഇരിക്കണമെന്ന് മതികല മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്റെ നേരെ അയ്യപ്പൻ കുട്ടിയുടെ സംശയം വന്നെങ്കിൽ നിന്റെ പുറകെ ഒരു ഷാഡോ പോലീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. വയലോരം വീട്ടിലെത്തുന്ന സി ഐ അയ്യപ്പൻ കുട്ടി ശാരദയുടെ മരണത്തിന് പിന്നിൽ കുട്ടിമണിയല്ല എന്ന് ഉറപ്പിക്കുന്നു. അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കുട്ടിമണിക്ക് ജാമ്യം കിട്ടുന്നു. കുട്ടിമണി തിരികെ വയലോരം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മതികല. അവളെ നന്നായിട്ട് പേടിക്കണം. യക്ഷിയാവള്, യക്ഷി. ജന്മം തന്ന് വളർത്തിയ അച്ഛനെ അമ്മയും അവള് കൊന്നു. ഇനിയിപ്പോ അവശേഷിക്കുന്നത് രണ്ടാങ്ങളമാര് മാത്രോ? ആ അവരെ ആരെങ്കിലും ഒരാളെ അവളുടെ കുഞ്ഞും തിന്നു. സത്യത്തിൽ കുട്ടിമണി ഇവിടെ നിന്നാലല്ലേ കലേ നമുക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. കുട്ടിമണി ഈ വീട്ടിൽ താമസിച്ച അവളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ആർക്കാ ധൈര്യം? ഇന്ദുവെടുത്തിക്കുണ്ടോ ധൈര്യം ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല, എനിക്ക് ധൈര്യമില്ല കലേ. കുട്ടിമണിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ പേടിയാ. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നവളവള്. അവള് ആരെയും കൊല്ലു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും കലേ? കുട്ടിമണിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞില്ലാതായ നമ്മുടെ ആദ്യ തീർന്നു. പക്ഷേ അതിന് കഴിയുന്നുള്ള വിശ്വാസം എനിക്കില്ല കലേ. എല്ലാ പ്രതിസന്ധികളെ നേരിട്ടാണ് ആ കുഞ്ഞിന്റെ വരവ്. ആശുപത്രി, പോലീസ് കേസ്, കോടതി, ജയില്. അതെ, തീയിലല്ല, തീച്ചൂളയിൽ കുരുത്ത ജന്മോ. പക്ഷെ ജനിച്ച് ജീവിച്ച് പോട്ടേന്ന് കരുതി നമുക്ക് കണ്ണടച്ചങ്ങ് കടന്ന് ഉറങ്ങാൻ പറ്റൂ ഇന്ദുവെടുത്തി? പറ്റത്തില്ല. പക്ഷേ ആ പക്ഷയുടെ മറുപടി നമ്മൾ കണ്ടെത്തണം. ഇവിടെ കുട്ടിമണിയെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. മയിലും കുയിലും കാവടിയും തുമ്പിത്തുള്ളലും ഒക്കെ. എല്ലാവരും കൂടി അവളെ ചിലപ്പോ ഈ വീട്ടിൽ കയറ്റും. മനസ്സജനെയും കയറ്റിയേക്കാം. നാണം ഉണ്ടെങ്കിൽ അവൻ ഇനി ഇവിടെ കയറത്തില്ല. രണ്ടു തവണയല്ലേ ചന്ദ്രേട്ടൻ അവനെ ഇവിടെ നിറക്കി വിട്ടത്. ഇവിടെ നാണത്തിന്റെ മാനത്തിന്റെ ഒന്നും കാര്യമല്ല, ഇത് വാശിയുടെ കാര്യം. പല്ലുകളിൽ വിഷം നുരയുന്ന പാമ്പിനെ പോലെ അവൻ എഴഞ്ഞു വരും. അവനീ വീട്ടിൽ വേറെയും ചില ലക്ഷ്യങ്ങൾ കാണും. എന്ത് ലക്ഷ്യങ്ങൾ? ഓ, ഞാനിനി അത് പറഞ്ഞ് ഇന്ദുവെടുത്തി കൂടുതൽ പേടിക്കാനായിട്ട്. പേടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോന്ന് കണ്ടുകണ്ട് മനസ്സിന് വല്ലാത്ത മരവിപ്പ. കല പറയാ. ചെലപ്പോ ഇന്ദുവെടുത്തി ആയിരിക്കും അവന്റെ ടാർഗറ്റ്. ഞാനോ? ആ, ഇന്ദുവേടത്തിയെ അപായപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കാണും അവന്. എന്നെ എന്തിനു അപായപ്പെടുത്താനാ കല? അതിനും ഞാനും അവനും തമ്മിൽ എന്താ പ്രശ്നം? അത് ശരി, ഇന്ദുവേടത്തി ഇത്ര പാവമായി പോയല്ലോ. അവൻ ഒരു ഒന്നാന്തരം ക്രിമിനൽ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച ആളല്ലേ ഇന്ദുവേടത്തി? അത് ഞാൻ എന്റെ ഒരു ഊഹം. ആ ഊഹം ശരിയാണെന്ന് പല കാരണങ്ങൾ കൊണ്ട് തെളിഞ്ഞല്ലോ. അവനിപ്പം അവൻ എന്നോട് എന്തിനാ കലയെ വൈരാഗ്യം തോന്നേണ്ടത്? വൈരാഗ്യം തോന്നിയാൽ തന്നെ അത് കലയോടല്ലേ? ഓ, എനിക്കതില് പേടിയൊന്നുമില്ല. അവനെക്കാളും വലിയ റൗഡികളെ കാണുകയും ഒതുക്കുകയും ചെയ്തിട്ടുള്ളവളാ ഈ മതികള്. എനിക്കും പേടിയൊന്നുമില്ല. ഇന്ദുവെടുത്തി അവൻ ടാർഗറ്റ് ആക്കിയതിനു പിന്നിൽ ശരിക്കും ആരാണെന്ന് ഇന്ദുവെടുത്തിക്കറിയാമോ? ആരാ? സീതയെടുത്തി. സീത? ആ, എന്തിന്? കുന്തം. ഈ വീട്ടിൽ നിന്നും ബാലേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഇന്ദുവേടത്തി എന്നേക്കുമായി ഇല്ലാതായ അവർക്ക് വന്നൂടെ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. സീതയെടുത്തി എന്തു പറഞ്ഞാലും മനസ്സിജന അത് ചെയ്യും. ഒന്ന് സൂക്ഷിച്ചു. ഞാനേ പെങ്ങള് വരുന്ന കാര്യം പൊന്നാങ്ങളെ ഒന്ന് അറിയിക്കട്ടെ, എന്നിട്ട് വരാം.
പരേതയെ ഓർത്ത് മനസ്സിൽ ധ്യാനിച്ച് പിണ്ഡം ആ ഇലയിലേക്ക് വെക്കുക. അവന്മാരെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടില്ലേ? അയ്യോ, ആ അമ്മയ്ക്ക് പിണ്ണച്ചോറ് വെക്കുന്നതിന്റെ വിഷമം കണ്ടില്ലേ? ആ സാരതയ്ക്ക് സ്വയം കൊടുത്തിട്ടില്ല രണ്ടും. പിന്നെ ബാലനായിരുന്നു ഒത്തിരി ഭേദം. അതെ അതെ, ആ താടിയുണ്ടല്ലോ, അവൻ ആരാ പുള്ളിയെന്നറിയോ? ഇങ്ങനെ ഇരിക്കുന്നേ ഭാര്യയെ പേടിയാ. ദേ നിക്കുന്നു വെള്ളഭൂതം. ശാരദാമ്മയെ കൊന്നത് ആ പൊട്ടിപ്പെണ്ണ് തന്നെയാണോ? കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ ഇവളുമാരായിരിക്കാനാ വഴി. എന്നിട്ട് അതിന്റെ തലയെ കെട്ടിവെച്ചതാവും. നീര് കൊടുക്കുക. കവലയിലേക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ട്. ആ പെങ്കൊച്ചിന് ജാമ്യം കിട്ടിയോ? വല്ലതും അറിഞ്ഞോ? കിട്ടിയെന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എന്തായാലും കഷ്ടമായി പോയി. എന്റെ ശാരദ, എനിക്കിതും കാണേണ്ടി വന്നല്ലോ. സുഭദ്രേ, എന്താ സുഭദ്ര? ഒന്നുമില്ല. കണ്ടില്ലേ ശാരദയ്ക്ക് വേണ്ടി? ഓ, കണ്ടില്ലേ അമ്മച്ചിയുടെ അഭിനയം? ബാക്കിയുള്ളവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിശാചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരി, അപ്പോൾ അവള് നമ്മൾ കരുതിയതുപോലല്ല. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അംഗത്തിന് ഇങ്ങോട്ട് വന്നിരിക്കുക. അമ്മേ കൊല്ലി. സമ്മതിക്കരുത് കലേ, സമ്മതിക്കരുത്. അവളിനി ഈ വീട്ടിൽ വേണ്ട. ഇന്ത്യടത്ത് കൂടെ നിൽക്കുമല്ലോ. ഞാൻ കലയുടെ കൂടെയാണല്ലോ എപ്പോഴും. ശരി, പിണ്ടച്ചോറ് ബാക്കിയുണ്ടെങ്കിലേ അതുരുട്ടി അവൾക്കും അവളുടെ ഭർത്താവിനും കൂടി ഇപ്പൊ തന്നെ ഇവിടെ വെക്കാം. രവിട്ടാ. ചന്ദ്രേട്ടാ. എന്താ കുട്ടി ഇത്? അവര് കർമ്മം ചെയ്ത് തീരട്ടെ. അതിനു മുമ്പ് അതിനേക്കാൾ വലിയൊരു കർമ്മമുണ്ട്. അവള് വന്നേക്കുന്നു. അമ്മയുടെ ആത്മാവിന് പോലെ സ്വസ്ഥത കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ പെങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ വന്നേ. ചെല്ലങ്ങോട്ട്. അയ്യോ, ശവം അടക്കിണ്ടെന്ന് നടന്നതിന്റെ ബാക്കി ഇന്ന് നടക്കുന്നുണ്ട്. യോമാർക്ക് വട്ട. എന്താ മലേട്ട? കുട്ടിമണി, കുട്ടിമണിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാര്യം പറ. ഇതെന്തൊരു സീനാണ് ഭായി. പെങ്ങള് ജാമ്യം കിട്ടി വരുമ്പോ എങ്ങനെയാണോ സ്വീകരിക്കുക. നീ ആരാ? അയ്യോ, ഇതാരാണെന്ന് അറിയത്തില്ലേ? ഇതൊരു പെരുങ്കള്ളനാ, മനസ്സജന്റെ കയ്യാള്. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ നമ്മുടെ വീടിന്റെ പടിക്കകത്ത് കയറ്റുന്നത്? എന്റെ പൊന്നു പെങ്ങന്മാര്, മനുഷ്യനായി ജനിച്ചു പോയില്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി കൂട്ടിക്കൂടെ? പിന്നെ മോഷണം, അത് ഈ പറയണ പോലെ ഭീകരമായ കൊള്ളയൊന്നുമല്ല. അത്യാവശ്യം ജീവിക്കാനായിട്ട് എന്തെങ്കിലും അല്ലറ ചില്ലറയൊക്കെ. വെറുമൊരു മോഷ്ടാവായൊരെന്നെ കള്ളനെന്നു വിളിക്കല്ലേ. ഇവിടെ സംസാരിക്കാൻ ഇറങ്ങി പോടാ. എന്തോ ഇന്ന് അടി നടക്കും, ഉറപ്പടക്കും. ഇല്ലില്ല, ഇന്ന് ഞാൻ നോമ്പാ. പിന്നെ എന്റെ ഈ ഒരു കൈക്കില്ലവൻ. ഒരുപാട് നിന്നോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ലജ്ജ തോന്നുന്നു. പാട്ടിറക്കി വിട്ട നായ പിന്നെയും പിന്നെയും മുന്നിൽ വന്ന് നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ യജമാനനുണ്ടാവുന്നൊരു നിസ്സഹായാവസ്ഥ. നിന്റെ മുഖത്ത് നോക്കുമ്പോ
എനിക്കതാ തോന്നുന്നത്. എന്തു വേണം? ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണോ അതോ നീ ഇവളെയും കൂട്ടി ഇവിടെ നിന്ന് പോകുന്നോ? പലട്ട, ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ഞാനൊരു ശല്യത്തിന് വന്നതല്ല. പിന്നെ പിന്നെ എന്തിനാടാ അമ്മയുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ ഇവളെ കെട്ടിയെടുത്തുണ്ടെങ്കിൽ വന്നേക്കുന്നേ? പല്ലേട്ടാ, ആരും വായക്കൊണ്ടുണ്ടാക്കില്ലേ? ഞാനേ ഞാൻ ജയിലില്ലേ, പാന്തന്മാരുടെ ആശുപത്രിയിലായിരുന്നേ. അവരെന്നെ ഇന്ന കറുത്ത ഉടുപ്പിട്ട കാക്ക വന്ന് രക്ഷിച്ച് ജാമ്യം വെച്ചാ കിട്ടിയേ എനിച്ച്. അപ്പൊ ഞാൻ മനുഷ്യനോട് പറഞ്ഞു നമുക്ക് വയക്കൊന്നും ഉണ്ടാക്കാതെ പമ്മി 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 പോയിട്ട് എന്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് അമ്മയോട് പറഞ്ഞിട്ട് അങ്ങ് പോവാൻ. ഞങ്ങൾ പോവാൻ കുഞ്ഞേട്ടാ, ഞങ്ങൾ പൊക്കോളാം, സത്യമായിട്ട് അങ്ങ് പൊക്കോളാം. സത്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിച്ചത്തില്ല, ഞാനും നിച്ചത്തില്ല, മനുഷ്യനും നിച്ചത്തില്ല, എന്റെ എന്റെ കുഞ്ഞുമാനിയും നിച്ചത്തില്ല. ഞങ്ങളങ്ങ് പൊക്കോളാം. എനിച്ച് എന്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാനേ ഞാന് എന്റെ അമ്മയെ കാണാൻ വന്നാണേ. ശാരദേ, കൊച്ചു വന്നടി, നീ കാണുന്നുണ്ടോ? ബാല, അവരകത്തേക്ക് കയറട്ടെ. ബാല, നടക്കത്തില്ല അപ്പച്ചേപ്പ. ഒച്ചയെടുക്കാനും ബഹളം വെക്കാനൊന്നും ബാലനില്ല. പക്ഷേ പണ്ടത്തെക്കാളും പത്തിരട്ടി മൂർച്ചയിലും 10,000 ഇരട്ടി ഉറപ്പിലുമാ ബാലം പറയുന്നത്. ഇവരെ ഈ വയലോരം വീടിന്റെ മണ്ണിലേക്ക് കാല് കുത്തിക്കത്തില്ല. ബാലേട്ട, വാശി പിടിക്കരുത്. ബാലേട്ട, കുട്ടിമണിക്ക് അമ്മയെ അവസാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അവളെ പട്ടടയിൽ നമസ്കരിച്ചിട്ട് നമ്മൾ പൊക്കോളാം. അതിനെങ്കിലും ബാലേട്ടന് അനുവദിക്കണം. പറ്റത്തില്ല മനസ്സിജ. അച്ഛനെ കൊന്നവളാ, അന്ന് ക്ഷമിച്ചു. അമ്മയും കൂടി കൊന്നവള്, അത് ക്ഷമിക്കാനാവത്തില്ല. ആ കൊച്ചു പട്ടടയിലൊന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോട്ടെ. അപ്പച്ചേപ്പിനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി മിണ്ടരുത്. ഇങ്ങനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഞങ്ങൾ രണ്ട് ആൺമക്കൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിലേ അകത്ത് പോയിരിക്കും. കേട്ടോ മനുഷ്യ? നീ അകത്തോട്ട് വന്ന അതിനനുഭവിക്കാൻ പോകുന്നത് മനസ്സിജനായിരിക്കും. പറഞ്ഞത് മനസ്സിലായി? നിന്റെ ഈ മനസ്സിജനുണ്ടല്ലോ, അവനെ വെറുതെ വിടത്തില്ല ഞങ്ങള്. നിന്നെ കൊണ്ട് അമ്മയെ കൊല്ലിച്ചത് പോലും ഇവനാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഓങ്ങി വെച്ചിരിക്കാൻ ഞങ്ങള്, അത് ഇറന്ന് വാങ്ങാനായിട്ട് പിന്നെയും പിന്നെ കൊണ്ടുവരിക ഇങ്ങോട്ട്. കുട്ടിമണി, വാ പോവാ. കുട്ടിമണി, അമ്മ ഈ വയലൂരം വീട്ടിലില്ല, അച്ഛ അസ്ഥിത്തറയിലും ഇല്ല. എല്ലാരും കുട്ടിമണിയുടെ മനസ്സിലുള്ളത്. അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുട്ടിമണിയുടെ മനസ്സിനേക്കാൾ നന്മയുള്ള സ്ഥലം വേറെ ഏതാ? അപ്പോ അച്ഛയും അമ്മയൊക്കെ അവിടെ ഉണ്ട്. പോവാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്കൊന്നും നാണല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാ പിച്ചൾ അങ്ങനെ സംസാരിക്കുന്നത്. എന്നാലും പറയ, നിങ്ങളൊക്കെ മൊത്തത്തിൽ ഡാർക്ക് സീനാ. നമോ വാഗം. നമുക്ക് അമ്മയെ വേറൊരു ദിവസം കാണാൻ കിട്ടു. അല്ല മനുഷ്യ, എനിച്ചെന്റെ അമ്മ ഇപ്പൊ കാണണോ? ഞാൻ വന്നാൽ എന്റെ അമ്മയോട് പറയട്ടെ, എന്റെ കുഞ്ഞു അടിച്ച് മുറ്റശ്ശിയെ കാണട്ടെ. കുട്ടിമണി, ഇപ്പൊ അമ്മ അവിടെ ഇല്ല, അതുകൊണ്ടല്ലേ. പിന്നെ വല്യേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ വഴക്കിന് വന്നില്ലേ, അപ്പൊ ഇവിടെ നിന്നാ വഴക്ക് കൂടും. അപ്പൊ അമ്മയ്ക്ക് സങ്കടവും കൂടും, മനസ്സിജനും സങ്കടാവും. പിന്നല്ലാതെ അവര് നമ്മുടെ നേരെ വന്നത് കുട്ടിമണി കണ്ടില്ലേ? അതുകൊണ്ട് നമുക്ക് പോയിട്ട് വേറൊരു ദിവസം വരാം. കുട്ടിമണി വാ. നമ്മൾ എവിടേക്കാ മനുഷ്യ പോണേ? നമ്മള് വേറൊരിടത്തേക്ക്. പുത്തൻ വീട്ടിലെ കാണാ? ആ, ഒരു പുത്തൻ വീട്. അത് എവിടാ? അത് അത് പിന്നെ അതൊരിടത്തുണ്ട്. ഓ, അത് എവിടാന്നാ ഞാൻ ചോദിച്ചേ. എവിടാ വിട്ടലേ? അങ്ങ് ദൂരെയാ.
കുട്ടിമണി വരുമ്പോ താമസിക്കാനായിട്ട് മനസ്സിജൻ ഒരു വീട് നോക്കി വെച്ചതാ. നമുക്ക് അങ്ങോട്ട് പോയാലോ? എവിടേക്കാ ഭായി? എന്റെ മനസ്സിജ, നമ്മളൊരു വീട്ടിലേക്ക് പോവുക. അവിടെ ചെന്ന് കുട്ടിമണിയുടെ അച്ഛയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് നല്ലൊരു അമ്പലുണ്ടാക്കാം. അമ്പലുണ്ടാക്കി കഴിഞ്ഞ് അച്ഛയും അമ്മയും ഒന്നിച്ചങ്ങോട്ട് വരും. അപ്പൊ രണ്ടുപേരും കുട്ടിമണിയുടെ ഇടതും വലതും കാവൽ നിന്നും. മനുഷ്യ, അച്ഛയും അമ്മയും തൊയാനായിട്ട് വല്യേട്ടനും കുഞ്ഞേറ്റനും വരുമ്പേ വയമ്പള് വായക്കൊന്നും പറയണ്ട, തൊയ്തിട്ട് അങ്ങ് പൊക്കോട്ടെ. ഓ ആയിക്കോട്ടെ. സീം വീണ്ടും കോൺട്ര ആവല്ലോ. അതെ, കുട്ടി കണ്ടതല്ലേ ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ. എന്തിനാ ഞങ്ങളായിട്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി കളയുന്നത്? കുട്ടു, ദേ ഈ മയിലമ്മയും കൂടെ ചേർന്ന കുട്ടിമണി ജാമ്യത്തിൽ ഇറക്കിയത്. ഞാനേ അവരെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ടേ, ഒത്തിരി കഥകളും ഒക്കെ ഉണ്ടേ. അത് ഞാനേ പിന്നെ പിന്നെ പറയാവേ. ഞങ്ങളിപ്പോ പുട്ട വീട്ടിലേക്ക് പോവാ. അണ്ണേ എങ്ങോട്ടാ? ഒരു രൂപമില്ല. വഴി ഇങ്ങനെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ, അതിലൂടെ അങ്ങ് പോവാ. എവിടെയെങ്കിലും ചെന്ന് നിൽക്കട്ടെ. അങ്ങനെ പോകാൻ പറ്റുമോ? അതുവോ എന്റെ അവസ്ഥയിലെ കുട്ടിമണിയെ കൊണ്ട്. അതല്ലാതെ വേറൊരുത്തരം എന്റെ കയ്യിലില്ല. മനസ്സിജ, എവിടേക്കെങ്കിലും പോയേ പറ്റൂ, അല്ലാതെ ആകാശം കുടയാക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നോ കൂടെ വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിറച്ച ശത്രുക്കളായില്ലേ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട്. ഈ സ്നേഹവും നന്മയും എന്നും മനസ്സിൽ ചേർത്ത് വെച്ചാ മതി. കുട്ടിമണി എവിടെയാണെങ്കിലും അക്ക കാണാൻ വന്നോളാം കേട്ടോ. വരുമ്പോ എന്നോട് കഥയെല്ലാം പറയണം. ഞാനും കുഞ്ഞുമണി മനുഷ്യന് നോക്കിയിരിച്ചാവേ. അമ്മമ്മയിൽ ഉറപ്പായിട്ടും വരണേ. ഞാൻ വരും. അണ്ണ എവിടെയാണെങ്കിലും പറയണേ. ഉറപ്പായിട്ടും മനസ്സിജൻ പറയാൻ മറന്നാലും ഞാൻ വന്നു പറയാം. പോരെ, എന്തായാലും സീനിൽ കൊള്ളാവുന്ന ഒരാളെ കാണാൻ പറ്റില്ലോ. അങ്ങനെ നോക്കുമ്പോ സീൻ ഒരു ഇത്തിരി ജോളിയായി. എന്നാ പിന്നെ നമുക്കങ്ങ് നീങ്ങിയാലോ. കുട്ടിമണി ഞാൻ തരാ. എന്നാ വരട്ടെ. കോട്ടെ മയിൽക്കുട്ടി. അയ്യോ എന്തിനു വയ്യായേ, എന്തിനു നടക്കാൻ വയ്യായേ. അയ്യോ ഞാനിവിടെ വന്നിരിച്ചെ. അനമ്മോ, കുട്ടിമണിക്ക് മനസ്സിന് ഇപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു തരാം. ഇവിടെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. എനിക്ക് അതൊക്കെ അറിയാം മനുഷ്യ, പക്ഷെ എനിക്ക് നമ്മുടെ കുഞ്ഞുമണിച്ച ഒന്നും അറിയത്തില്ല. അങ്ങനെ വിശപ്പാണ്, എന്തെങ്കിലും വേണോന്ന് കഴിച്ചാൻ. കുഞ്ഞുമണിയോട് ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ, അവളുടെ അച്ഛയാ പറയുന്നെന്ന് പറയ്. എന്റെ അച്ഛ പറയുന്നു ഇപ്പം എനിച്ചും നനച്ചും പശനം വാങ്ങി തരാണ്, കരാറൊന്ന് കിടക്കാന്. ഭായി, നിന്ന നിൽപ്പിലൊരു വീട് നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? ഭായി, കുട്ടിമണിയെ കടത്തണയിലൊന്നും കിടത്താൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താൻ. ഭായി, എന്ത് വഴി? ആ സീതയുടെ വീട്ടിലേക്ക് പോയാലോ. ഒന്നോ രണ്ടോ ദിവസം കുട്ടിമണിയെ അവിടെ നിർത്തും. അതൊന്നും ശരിയാവത്തില്ല ഭായി. ഒന്നാമതേ നമുക്ക് സ്വസ്ഥതയില്ല, അതിന്റെ കൂടി അവരുടെ സ്വസ്ഥത കൂടി കളഞ്ഞാലോ. അങ്ങനെയൊക്കെ ചിന്തിക്കണോ ഭായി? അത് ഈ അവസ്ഥയില് ചിന്തിക്കണം ഭായി. ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും മനസ്സമാധാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അഗ്നി നക്ഷത്രം പോലത്തെ ഒരു ജന്മം ചെന്ന് കയറുന്നിടത്തെല്ലാം തീ പടർത്തുവാ. എനിക്കാർക്കും സന്തോഷവും സമാധാനം ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആരെയും നോവിക്കാൻ ഞാനിനി ഇല്ല പിച്ചളെ. ഭായി, ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും, അത് കഴിഞ്ഞൊരു നല്ല കാലം വരും. ചുമ്മാ പ്രതീക്ഷിക്കാം. അവസാന ദിവസത്തിന്റെ
അവസാന മണിക്കൂറിൻ്റെ അവസാന നിമിഷത്തിൻ്റെ അവസാന കണിക വരെ ഈ പ്രതീക്ഷയല്ലേ ഭായി ജീവിതം? എന്താ കുട്ടു? ഓ, നമ്മൾ എന്തിനാ മനുഷ്യ ഇവിടെ ഇരിച്ചിന്നേ? എനിക്കാണെങ്കിൽ വിശപ്പ് കൂടി കൂടി വരുവ. എന്റെ വയറ്റിലങ്ങ് വെയിൽ അടിച്ചത് പോലെ. നമുക്കിപ്പോ പോവാ. കുട്ടിമണിക്ക് നടന്ന് കാല് കഴിച്ചു എന്ന് പറഞ്ഞോണ്ടല്ലേ ഇവിടെ ഇരുന്നേ. പിച്ചളെ പോവാ, ജംഗ്ഷനിൽ ചെന്നിട്ട് എന്താ വഴി എന്ന് ആലോചിക്കാം. ആരോടെങ്കിലും കുറച്ച് കാശും കടം മേടിക്കണം. വാ കുട്ടു, വാ, കുറച്ച് ദൂരേ ഉള്ളൂ, വാ. അല്ല, എന്താ മനസ്സിജ, എന്തു പറ്റി? എന്താ നിങ്ങൾ ഇവിടെ? ആരാ സിജ? മതികളുടെ അച്ഛനാ. ഓ, ഞാൻ വയലൂരും വീട്ടിലേക്ക് പോവുമായിരുന്നു. ആ, കുറ്റിമണിക്ക് ജാമ്യം കിട്ടിയല്ലേ, അവിടെ ശാരദാമ്മയുടെ ചടങ്ങ് നടക്കല്ലേ. അല്ല, നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വീട്ടിൽ കയറ്റിയാലല്ല സാറേ ഇവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. അവിടുന്ന് ഇറക്കി വിട്ടു. സാറിന്റെ മോളും കൂടി ചേർന്ന് ഇറക്കി വിട്ടു. മനസ്സജനൊരു വിഷപ്പമ്പാണെന്ന് ഞാൻ മതികളിയോടും, അവൾ അതിനേക്കാൾ വിഷം കൂടി ഇനമാണെന്ന് മനസ്സജനോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും രണ്ടറ്റത്തായപ്പോ മനസ്സിലായി കാണുമല്ലോ. മനുഷ്യനെ വഴക്കു അറിയില്ലേ? എന്റെ കുഞ്ഞുമണിയുടെ അച്ഛയാ മനുഷ്യൻ. അതിന് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. നോക്ക്, എനിക്കെന്നും നിന്നോട് വാത്സല്യവും സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളൂ. മനസ്സജന്റെ ഉള്ളിൽ എന്താ എന്നോടുള്ളതെന്ന് എനിക്കറിയത്തില്ല. കേട്ട കഥകളും തെറ്റിദ്ധാരണകളും ഒക്കെ ആയിരിക്കും മനസ്സ് നിറയല്ലേ. അല്ലിയുടെ കാര്യത്തിൽ പ്ലീസ് നിർത്തിയേക്ക്, അത് പറയണ്ട. അല്ലി ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിപ്പില്ല. ക്ഷമിക്കാൻ പഠിച്ചു തുടങ്ങുക ഞാൻ. എന്നെ ദ്രോഹിച്ചവരോടും നോവിച്ചവരോടും എല്ലാം ക്ഷമിക്കരുത്, പകരം വീട്ടുകയും വേണം. പക്ഷേ അത് യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോരേ മനസ്സിജ. തെറ്റിദ്ധരിക്കപ്പെട്ട് പോയവനാ ഞാൻ, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവനാ ഞാൻ. ഇല്ല, പഴയതൊന്നും ഞാൻ പറയുന്നില്ല. ആ പോട്ടെ. അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ? എവിടേക്കാണെന്നൊന്നും അറിയില്ല സാറേ. അവിടുന്ന് ഇറക്കി വിട്ടു. ഇനി എങ്ങോട്ടെങ്കിലും പോണം. കുട്ടിമണി ഗർഭിണിയല്ലേ മനസ്സിജ? അതെ. ഈ അവസ്ഥയിൽ ഇനി എങ്ങോട്ട് പോവാനാ? എവിടെയെങ്കിലും കിടക്കാനൊരിടം വേണ്ടേ? നാല് നേരം ഭക്ഷണം വിളക്ക് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ രണ്ടു നേരമെങ്കിലും വേണ്ടേ? വേണം. അത് കൊടുക്കാന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവളെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. ചോരത്തലപ്പും ആവേശമൊക്കെ കൊള്ളാം സിജ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ അവസ്ഥയിൽ. കുട്ടിമണിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ ഹാജരാകണം. കുട്ടിമണിയെ സുരക്ഷിതമായൊരിടത്താക്കിയിട്ട് മനസ്സിജന് ജോലിക്ക് പോകണം. കുഞ്ഞു ജനിക്കുമ്പോൾ പണം കണ്ടെത്തണം, അതിനെ നന്നായി വളർത്തണം. അങ്ങനെ ഒരുപാട് കടമ്പകളും പ്രശ്നങ്ങളും ഉണ്ട് മുമ്പിൽ. തരണം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ തന്നെ തരണം ചെയ്തോളാം. ഇപ്പോഴും മനസ്സിജനെ ശത്രുവായിട്ട് തന്നെയാ കാണുന്നത്. മനസ്സിജന് വിരോധമില്ലെങ്കിൽ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വന്നു. എന്റെ ഒരു വീട് ഹൈവേ സൈഡിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ താമസിക്കാം. ആരും നിങ്ങളെ ഇവിടെ നിറക്കി വിടത്തില്ല, ആരും അറിയത്തില്ല നിങ്ങളെവിടെ ഉണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. വേണ്ട, ആ ഒരു സഹായം എനിക്ക് വേണ്ട. മനസ്സിജ, ദയവ് ചെയ്ത് അവസ്ഥ മനസ്സിലാക്ക. നമുക്ക് വീട്ടിൽ പോവാ മനുഷ്യ. എനിക്കൊക്കെ തണുക്കുന്നു, എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തേലും തിന്നണം. കുഞ്ഞോനെയാണെങ്കിലേ വിശന്ന് വിശ ഞാൻ കരയാടി തുടങ്ങി. മനസ്സിജ, നീ ഇപ്പൊ കുട്ടിമണിയെ പറ്റി മാത്രം ചിന്തിക്ക. കഴിഞ്ഞ കാര്യങ്ങളിലെ തെറ്റും ശരിയൊക്കെ മനസ്സിജന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്, നിങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കും. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബായി, ഇങ്ങോട്ട് വന്ന്, ഞാനൊരു കാര്യം പറയട്ടെ. ബായി ബായി, ഇപ്പൊ കഴുത്തറ്റം വരെ ഒരു ചതുപ്പിൽ മുങ്ങിക്കിടക്ക്. ഇവിടുന്ന് കര കയറാനാണ് നോക്കേണ്ടത്. കയറിട്ട് തരുന്ന കാലിനാണെങ്കിലും അതി പിടിച്ച് കേറ്. കേറിയിട്ടല്ലേ ബായി ബാക്കി. ശരി സാറാ, ഞങ്ങള് സമ്മതിച്ചു. തൽക്കാലം കുറെ ദിവസത്തേക്ക് കിടക്കാനൊരു സ്ഥലമാണ് വേണ്ടത്. അത് കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും മാറിക്കോളാം. ബായി, വെറുതെ സീൻ കോൺട്രാക്റ്റല്ലേ? ഞാൻ പറഞ്ഞു, ബായിക്ക് എന്നെ വിശ്വാസമല്ലേ, എന്നെ ഇഷ്ടമല്ലേ? തൽക്കാലം ഞാനിത് ബായിക്ക് തന്നൊരു വീടാന്ന് കരുതിയാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് പോവാ. പോവാ.
മനസ്സജ, തൽക്കാലം മനസ്സിലെ വാശിയും വൈരാഗ്യവും പിണക്കങ്ങളൊക്കെ മാറ്റിവെക്ക്. സത്യം അറിയുമ്പോ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ മനസ്സജന് മനസ്സിലാവും. ആ അതെ, തൽക്കാലം കുട്ടിമണിയും കുട്ടി എന്റെ കൂടെ വാ. ഇപ്പോഴും ഗൗരവത്തില് നമ്മളിപ്പോ ശത്രുക്കളല്ല, ഒന്നുമില്ലെങ്കിലും പെരുവഴിയിൽ നിന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ലേ. ഞാൻ ശത്രുവല്ല, ഇത്രയും നാള് എന്നെ ഒരു ശത്രുവായിട്ടാ മനസ്സിൽ കണ്ടത്. ഇപ്പോഴും ആ ധാരണ തുടരുന്നു, ഞാനതിനെ എതിർക്കുന്നില്ല. ആ എല്ലാം കുറച്ച് കഴിയുമ്പോ മനസ്സിന് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോ മനസ്സിലാവും ഞാൻ തെറ്റുകാരനോ കുറ്റക്കാരനോ അല്ലെന്ന്. സാർ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട സാറേ, സീനിപ്പൊ ജോളിയ മനസ്സിജന ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആ രാമകൃഷ്ണ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. എല്ലാം ശരി. ഇവിടെ നമ്മൾ ഇനി താമസം പോണേ. എൻചേ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, ഈ വീടേ നമുക്ക് ചൊണ്ടായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് താമസിച്ചാലോ. എന്താ കുട്ടിമണി രഹസ്യം പറച്ചില്? അതോ തന്നെ തന്നെ വർത്താനം പറയാണോ? ഞാൻ തന്നെ തന്നെ വർത്താനം പറഞ്ഞൊന്നും അല്ല. പിന്നെ മനസ്സജനോടോ? ഓ അല്ല, ഞാനേ എന്റെ കുഞ്ഞുമണിയോട് വർത്താനം പറഞ്ഞതാ. കുഞ്ഞുമണിയോ? കുട്ടിമണിയുടെ വയറ്റിലുള്ള കുഞ്ഞു. അങ്ങനെ പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു, അതെന്താ ഞങ്ങളൊക്കെ അറിയിക്കഞ്ഞത്? ഇനി പിന്നെ ഞങ്ങള് വലിയൊരു ഉത്സാഹം ഒക്കെ നടത്തി പേരിടുന്നുണ്ടേ. അപ്പൊ കൊച്ചച്ചനെ വെച്ചാവേ. എന്തായാലും കുഞ്ഞിന്റെ പേരിടൽ ഉത്സവത്തിന് കൊച്ചേച്ചിയിൽ അച്ഛൻ വന്നിരിക്കും കേട്ടോ. അപ്പൊ വാ ആരാമഷ, പറഞ്ഞു വരിച്ച. അടച്ചിട്ടിരുന്നെങ്കിലും കൃത്യമായി വൃത്തിയാക്കലും മെയിന്റനൻസും ഒക്കെ രാമകൃഷ്ണൻ ചെയ്യുമായിരുന്നു. ഈ വീടിനോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ് മനസ്സിലാ. ഭർത്താവിനോട് പണങ്ങിയ ഭാര്യനെ പോലെ നിൽക്കാതെ വല്ലതും സംസാരിക്കുമ്പോ അല്ലെങ്കിൽ സീന് ഡാർക്കായി പോകും. ഒന്ന് പോയി നോക്ക് കുട്ടിമണി. അല്ല സാറേ, ഇതാരുടെ വീടാ? എന്റെ സ്വന്തം വീട്. വാ. മഹാദേവൻ തമ്പി എന്ന മനുഷ്യൻ ഒരു പ്ലാസ്റ്റിക് കവറുമായി ഈ നാട്ടിൽ വന്നിറങ്ങിയിട്ട് ആദ്യം അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണായത്. സ്വന്തമായി ഉണ്ടാക്കിയത് ഒരു കണ്ണൻ ചിരട്ടയിലെ മണ്ണാണെങ്കിലും അത് ആദ്യത്തെ തന്നൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവല്ലോ. അതുകൊണ്ടാ പലരും ചോദിച്ചിട്ടും വിൽക്കാതെ ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ? ആരുമില്ല. രാമകൃഷ്ണൻ രാവിലെ വരും, വീടും പറമ്പും വൃത്തിയാക്കും. അതിനകത്തൊന്നുമില്ല, ഇനി നിങ്ങള് വേണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ട് ഈ വീടിനോടൊന്ന്. വീട്ടിൽ എനിക്ക് സ്വസ്ഥത കിട്ടാതെ വരുമ്പോ, അല്ല വീട്ടിലതില്ല, അങ്ങനെ വല്ലാത്ത മാനസിക സംഘർഷം വരുമ്പോ ഞാൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കണ്ണടച്ചിരിക്കും. അപ്പൊ കാണാം എനിക്കെന്റെ പഴയ കാലം, പഴയ മഹാദേവനും കടന്നു വന്ന വഴികളും ഒക്കെ. അതൊരു സുഖമുള്ള ഓർമ്മയാ. അപ്പോ മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നും. ഈ വീടെനിക്ക് തരുന്ന സമാധാനം വേറൊരിടത്തും എനിക്ക് കിട്ടത്തില്ല. ഇതൊരു പുതിയ തുടക്കമാണെന്ന് മാത്രം കരുതിയാ മതി. അല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. ഒന്നുമില്ലാതിരുന്ന മഹാദേവൻ തമ്പി മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പി എന്നറിയപ്പെടുന്ന ബിസിനസ്സുകാരനായത്
ഈ വീട്ടിൽ തുടങ്ങിയ യാത്രകളാ. ഈ വീട് തന്ന ഐശ്വര്യ. മനസ്സിജനും ഇവിടെ നിന്ന് തുടങ്ങാം പുതിയൊരു ജീവിതം. അതിലേക്കുള്ള താക്കൂലാണിതെന്ന് കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ബൈ പറയ് സീനിന്ന് ഞാൻ അങ്ങോട്ട് സ്കൂട്ടായാലോ ബൈ. എന്റെ ബൈ, നിങ്ങളിതെവിടെ പോവാ? ഇവിടെ നിന്ന് കഴിഞ്ഞാ ഞങ്ങൾക്കൊരു കൂട്ടുണ്ട്, എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളും ഉണ്ട്. എന്റെ ദൈവമേ, ഇവിടെ കുട്ടിമണിയോടും കുഞ്ഞിമണിയോടും മിണ്ടിയും പറഞ്ഞും തീരുന്നില്ല. അതിന്റെ കൂടെ ഞാനും കൂടി വന്ന സീൻ ഭയങ്കര ബോറായി പോവും ബൈ. കുട്ടിമണി പെങ്ങൾ എന്നെ കുത്തി. ഏയ്, അവക്ക് ബായിയോട് ഭയങ്കര ഇഷ്ടമാന്നേ. അല്ല, ശിവയെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇവനത് എവിടെ പോയി? വിളിച്ചിട്ട് എടുക്കുന്നില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. ബൈ. എന്താ ബൈ? അല്ല, ഒന്നുമില്ല. എന്റെ മനസ്സിലെ ചില തോന്നലുകളാ. എനിക്ക് അങ്ങനെ തോന്നിയ അത് വെളുപ്പിലേ കാണുന്ന സ്വപ്നം പോലെ. ചിലപ്പോ അത് ഫലിക്കും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് കാണും. അതുകൊണ്ട് പറയാം കാര്യം പറവായി. ഈ ശിവയുടെ പോക്കില് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ? ആ, അത്ര ശരിയല്ലാത്ത പോക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ ഭായി അങ്ങനെ തോന്നാൻ? അല്ല, വേറെ ഒന്നുമില്ല ഭായി. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു മുഖമാണ് ശിവ. അത് പണ്ടേ അങ്ങനെയാ. നിന്നെ കണ്ടാൽ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആള് വാവോ ഭായി, നല്ലവനാ, സത്യസന്ധനാ. ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല ഭായി. ഞങ്ങള് കുട്ടിക്കാലം തൊട്ടേ അറിയുന്ന ആളുകളല്ലേ ഭായി. അതൊക്കെ ശരിയാ. കുട്ടിക്കാലത്ത് നമ്മൾ തുടങ്ങുമ്പം മുന്നിലൊരൊറ്റ വഴിയാ. നമ്മൾ വളരുന്നതിനനുസരിച്ച് വഴികൾ വളരും. വഴികൾക്ക് ശാഖകളുണ്ടാവും, നല്ലതും ചീത്തയുമായ വഴികൾ. അതിലേതിലൂടെ പോണെന്ന് തീരുമാനിക്കുന്നത് ഓരോരോ വ്യക്തികളാ. അതുകൊണ്ട് മനസ്സിജൻ സഞ്ചരിക്കുന്ന പോലെയും മനസ്സിജൻ ചിന്തിക്കുന്ന പോലെയും കൂട്ടുകാരൻ ചിന്തിക്കണമെന്നില്ല. ശിവയും സഞ്ചരിക്കണമെന്നില്ല, ഈ ഞാനും സഞ്ചരിക്കണമെന്നില്ല. ഒരു കാര്യം ഉറപ്പായി, നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ശിവയ്ക്കുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു കുഴൽപ്പണത്തിന്റെ ഇടപാടുണ്ടോന്ന്. കുഴൽപ്പണത്തിന്റെ ഇടപാടാണെങ്കിലും അല്ലെങ്കിലും പകൽ വെളിച്ചവും സമൂഹവും അറിയരുത് എന്ന് കരുതുന്ന എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സിജന് മുഖം തരാതെ ശിവ മാറി നിൽക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിക്കും. നൂലുകൊണ്ട് പന്തുണ്ടാക്കുകയും അഴിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ അവസാനം ഞാനേ ഒരു എൻഡിലെത്തി നിൽക്കുന്നു. അതിന്നേ വരെ ശരിയായിട്ടില്ല. അങ്ങനെ വല്ലതും ഭായി കണ്ടോ? ഞാൻ കണ്ടൊന്നുമില്ല ഭായി. ഞാൻ എന്റെ തോന്നലുകളാ പറഞ്ഞത്. ഭായ് ഇത് മനസ്സ് കയറ്റിവെച്ച് ഭാരാക്കണ്ട. എന്നാൽ ഒരു കാര്യം പറയൂ, ഈ ലോകത്ത് നല്ലവരായിട്ട് ആരുമില്ല ഭായ്. അതുകൊണ്ട് കണ്ണടച്ച ആരും വിശ്വസിക്കും വേണ്ട. അപ്പോഴേ ഞാൻ പോയി പൊതിച്ചോറ് മേടിച്ചുകൊണ്ട്, ഇന്നിനി ഇവിടെ പാചകമൊന്നും വേണ്ട. അത് കൊണ്ടുവന്ന് നമുക്ക് വട്ടം കൂടിയിരുന്ന് കഴിക്കാം. എന്താ, പോയി വരുന്ന വഴിക്ക് ബായിന്റെ ബാഗ് എടുത്തു കൊണ്ടുവരാം. ഡ്രസ്സൊക്കെ അതിലല്ലേ. കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ വൃത്തിയായെന്ന് മനസ്സിലായി. പക്ഷേ വിഴുപ്പലക്കല് തുടരുവാണല്ലോ. കലയോട് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ഈ അർത്ഥം വെച്ചുള്ള സംസാരം അത് ഇത്രയും കുറച്ചോണം. എന്താന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പറ. ഓ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. എനിക്കതിനെന്തിനാ മടി? ഞാനിങ്ങനെ രാവിലെ മുറ്റം തൂത്ത് തൂത്ത് ചെല്ലുമ്പോ ഒരു കടലാസ് അതിങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുന്നു. അതിന് തൊട്ടു മുമ്പ് ബാലേട്ടൻ വരാന്തയിൽ നിന്ന് തിരിച്ചു കയറി പോകുന്നതും കണ്ടു. ബാലേട്ടൻ ഏതെങ്കിലും വേണ്ടാത്ത ബില്ലെടുത്തെറിഞ്ഞതായിരിക്കും. ഇതങ്ങനെ വേണ്ടാത്ത ബില്ലൊന്നും അല്ല എന്റെ ഇന്ദുവേടത്തി. പിന്നെ
ഇതിലോട്ടൊന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, വൈറ്റമിൻ ടാബ്ലറ്റ്സും പ്രോട്ടീൻ പൗഡറും. ഇത് എന്തുവേടത്തേക്ക് ഇവിടെ കൊണ്ട് തന്നു? എനിക്കും എനിക്കെന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? അപ്പോ എന്തുവേടത്തേക്ക് ഇത് കിട്ടിയിട്ടില്ല. അല്ല, അപ്പോ ഇതൊക്കെ ബാലേട്ടൻ ഇവിടെ കൊണ്ടുവന്നിച്ച് കഴിക്കുന്നുണ്ടോ? എന്റെ കലെ, ബാലേട്ടൻ പുറത്തുനിന്ന് ഒരു ബേക്കറി പലഹാരം പോലും കഴിക്കാത്ത ആളാ. പിന്നെ ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കാൻ പോകുന്നത്. കലയ്ക്ക് ഇതെന്നാ? കലയ്ക്ക് എന്തു പറ്റി? കലയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ദുവിടുത്തെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൈറ്റമിൻ ടാബ്ലറ്റ്സും പ്രോട്ടീൻ പൗഡറും ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്? അതിപ്പോ ഞാനെങ്ങനെ അറിയും? ബാലേട്ടൻ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണ്ടി ഇനിയിപ്പോ കടയിലേക്ക് വാങ്ങിച്ചു വെച്ചോന്ന് അറിയില്ലല്ലോ. എന്റെ ഇന്ദുവിടുത്തി മണ്ടി, വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വക്കീലാണ് പോലും വക്കീൽ. പലചരക്ക് കടയിലല്ലേ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ വിൽക്കുന്നത്? അതല്ല, ഈ ഹോർലിക്സും ബോൺവിറ്റയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടയിൽ വിൽക്കത്തില്ലേ? അതുപോലെ വല്ലതും? അതുപോലൊന്നും അല്ല ഇത്. ഇതേ പിന്നെ ഗർഭകാലത്ത് രക്തക്കുറവ് ഉണ്ടാവാതിരിക്കാനും ശരീരത്തിന് ക്ഷീണം വരാതിരിക്കാനും കൊടുക്കുന്ന സാധനങ്ങളാണെന്നാ എനിക്ക് തോന്നുന്നത്. കല എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇന്ദുവേടത്തേക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്ദുവേടത്തി ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. കല കാര്യം പറ. ഇന്ദുവേടത്തി, ബാലേട്ടൻ ഇതൊക്കെ വാങ്ങിയിട്ട് ഈ ബില്ല് ആരും കാണാതെ ചുരുട്ടിക്കളയണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇന്ദുവേടത്തി ഷർട്ട് അലക്കാൻ നേരത്ത് ഈ ബില്ല് കാണരുത്. അപ്പോ ദൂരെ എവിടെയെങ്കിലും കളഞ്ഞ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്ത് പ്രശ്നം കലേ? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ ഈ വിറ്റാമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും ഒക്കെ മേടിച്ചത് മറ്റവക്ക് വേണ്ടിയാ. മനസ്സിലായോ? മറ്റേ ഭാര്യയ്ക്ക് വേണ്ടി, സീതയ്ക്ക് വേണ്ടി. കലേ, ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ. അത് ശരി. ഇപ്പൊ ഉള്ള കാര്യം വന്ന് പറഞ്ഞ ഞാൻ മോശക്കാരി. വേണ്ട വേണ്ട, ഞാൻ ഈ ബില്ല് ആരും കാണാതെ ചുരുട്ടി അപ്പുറത്തേക്ക് കളഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ദുവേടത്തി ഞാൻ എന്റെ സ്വന്തം ഏട്ടത്തെ പോലെ കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് ഹൃദയവേദന വന്നത്. അല്ലെങ്കിലും നമ്മുടെ ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വിലയും ഇല്ല. പറയുന്ന ഞാൻ തെറ്റുകാരിയായി. അങ്ങനല്ല കലേ, അത് സീതയും ചന്ദ്രേട്ടനും തമ്മിൽ പിണക്കത്തിലല്ലേ? ഓ പിന്നെ ഭയങ്കര പിണക്കം. പിണങ്ങിട്ടാണോ അവൾ ഇടയ്ക്കിടയ്ക്ക് പലചരക്ക് കടയിൽ വന്നിട്ട് പോകുന്നത്? എന്റെ ഇന്ദുവേടത്തി പുറമെ ഇങ്ങനെ പല പിണക്കങ്ങളും കാണിക്കും. അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇന്ദുവേടത്തി ഓരോന്ന് ചിന്തിക്കണ്ട. അത് മാത്രമല്ല, അവര് കടയിൽ വന്ന് മുദ്രപത്രത്തിൽ കുഞ്ഞിനെ വേണ്ടെന്ന് എഴുതി തരാൻ പറഞ്ഞിട്ട് പാലേട്ടൻ എഴുതി കൊടുത്തു. ഇല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാ? അന്ന് ആ കാര്യം വ്യക്തമായതല്ലേ. സീതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ബാലേട്ടന് ഇഷ്ടമുണ്ട്. അപ്പോ ആ കുഞ്ഞിന്റെ ആരോഗ്യം നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാ? പാറ എന്റെ ഇന്ദുവേടത്തി അങ്ങോട്ട്. ആരുടെ ഉത്തരവാദിത്വമാ? ഇല്ല, ചന്ദ്രേട്ടൻ ഇതൊന്നും വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാങ്ങിക്കൊണ്ട് കൊടുക്കും, അതാണ് ഇഷ്ടക്കൂടുതൽ. ഇപ്പോ ആരും അറിയാതെ സീതയുടെ അക്കൗണ്ടിൽ ഇത്തിരി പൈസ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കാശ് കൊടുത്തു വിടുകയോ ഒക്കെ ചെയ്ത അത് സ്നേഹമാവില്ല, അതൊരു സഹായമേ ആവത്തുള്ളൂ. പക്ഷേ ബാലേട്ടൻ തന്നെ സ്കൂട്ടർ എടുത്ത് അങ്ങോട്ട് പോയി, ബാലേട്ടൻ തന്നെ കടയിൽ ചെന്ന് ബാലേട്ടന്റെ ഗർഭിണിയായ ഭാര്യയെ മനസ്സിൽ കണ്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സങ്കൽപ്പിച്ച് അവൾക്ക് കുറെ വൈറ്റമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും ഒക്കെ വാങ്ങിക്കുമ്പോ ബാലേട്ടന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമേ. എന്റെ ഇന്ദുവേടത്തി, എനിക്ക് കേക്കണ്ട. ബാക്കി വേണ്ട, കേക്കണ്ട. പക്ഷേ ഇന്ദുവേടത്തി ഒരു കാര്യം ചെയ്യണം. ഇന്ദുവേടത്തി ഒരു മണ്ടി അല്ല എന്നുള്ളത്
ബാലേട്ടനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. ചില കാര്യങ്ങളെ മുളയിലേ നുള്ളണം, ഇല്ലെങ്കിൽ അങ്ങോട്ടുള്ള പോക്കുവരവുകള് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അവസാനം ബാലേട്ടൻ പറയും, ഇന്ദുവേ, ഞാൻ കുറച്ച് പലചരക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് ഒന്ന് പട്ടണം വരെ പോവുക, നാളെയേ വരത്തുള്ളൂന്ന്. എന്നിട്ട് അവളുടെ വീട്ടിൽ പോയി അന്തി ഉറങ്ങും. ഗർഭശുശ്രൂഷയും ഭാര്യ പരിചരണവും. പോവ ഇന്ദുവെടുത്തി, ഒന്നും അറിയാതെ ഇവിടെ. ഞാനിത് ചോദിക്കും, കല ഞാൻ ചോദിക്കും. എന്റെ കൂടെ ജീവിച്ചോണ്ട് ഇങ്ങനെ ചതിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ ചോദിക്കണം, ചോദിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നിത് പറഞ്ഞത്. ഇതും കൊണ്ട് ചെന്ന് ചോദിക്കും. ബാലേട്ടൻ നിന്ന് ബബ്ബ ബബ്ബ അടിക്കുന്നത് ഇന്ദുവെടത്തേക്ക് കാണാം. അടിത്തുടങ്ങി. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ഈ കളി ഗാലറിയിലിരുന്ന് കാണാം. മിടുക്കനാ നിങ്ങളെന്ന് എനിക്കറിയാം, പക്ഷേ അതിസാമർഥ്യം എന്റെ മുമ്പിൽ കാണിക്കരുത്. എന്താ എന്താ ഇന്ദു, ഇന്ദുനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. നിങ്ങൾ എന്നെ മുഴുഭ്രാന്തിയാക്കും. കുറഞ്ഞതുള്ളാത കാര്യം എന്താണെന്ന് പറയുന്നു, അല്ലെങ്കിൽ തന്നെ മനുഷ്യനുടെ തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ തലയ്ക്ക് തീ പിടിച്ചെങ്കിലേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, പക്ഷേ അതിന്റെ പൊള്ളൽ അനുഭവിക്കേണ്ട കാര്യം എനിക്കില്ല. ശബ്ദം കുറയ്ക്കുന്നു, നാട്ടുകാർ കേൾക്കും. ഓ, ചന്ദ്രേട്ടനും പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നല്ല മതിപ്പാണല്ലോ. എന്താ ചന്ദ്രേട്ട ഇത് എന്താന്ന്? ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. എന്നെ മണ്ടിയാക്കാൻ ഞാൻ ആരെ സമ്മതിക്കത്തുമില്ല. പറ്റിയത് പറ്റി. ഇനി ആ പിഴച്ചവളുടെ ഗർഭശുശ്രൂഷയ്ക്ക് വിറ്റാമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും. അത്രയ്ക്ക് ഗതികേടാണെങ്കിൽ അവളോട് പോയി നടു റോഡിൽ തോർത്തും വിരിച്ചിരിക്കാൻ പറ. എന്താ ചന്ദ്രേട്ട ഇത് എന്താന്ന്? ഇതെന്താ എന്താന്നാ ഞാനും ചോദിച്ചത്? നീ ഒരു കടലാസ് കൊണ്ടേ കാണിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? ഓ, നിങ്ങൾ പഞ്ചഭാവം നടിക്കാൻ മിടുക്കനാണല്ലോ. എന്തോ കൂടുതൽ സംസാരം വേണ്ട, നീ കാര്യം പറയും. ഇതൊരു മെഡിക്കൽ ഷോപ്പിലെ ബില്ലാണ്. വാങ്ങിച്ചിരിക്കുന്നത് ഗർഭിണികൾക്കുള്ള വിറ്റാമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും. ഇതാർക്കു വേണ്ടി വാങ്ങി? അത് വാങ്ങിച്ചവരോട് പോയി ചോദിക്കുക. വാങ്ങിയവരോട് തന്നെയാ ചോദിക്കുന്നത്. ഞാനോ? അതെ, ചന്ദ്രേട്ടൻ തന്നെ. എന്നിട്ട് ഈ ബില്ല് ആരും കാണാതെ മുറ്റത്തെറിയുകയും ചെയ്തു. നീ എന്ത് ഭ്രാന്ത എന്തു പറയുന്നേ? ആരാ നിന്നോട് ഇത് പറഞ്ഞത്? ആരാ നിനക്ക് ഈ ബില്ല് തന്നേ? ഞാൻ പറയുമ്പോ ഭ്രാന്തായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അതെ, ആരും തന്നതല്ലേ എനിക്ക് ഈ ബില്ല്. ഈ മുറ്റത്തുനിന്ന് ഞാൻ തന്നെ എടുത്തതാ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുറ്റത്തുനിന്ന് നീ എടുത്തതോ? അതെ. ഇതെങ്ങനെ ഈ മുറ്റത്ത് വന്നു? അത് ഞാൻ എങ്ങനെ അറിയും? ചന്ദ്രേട്ട പൊട്ടം കളിക്കല്ലേ, നിങ്ങളിത് അവൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? ആർക്കു വേണ്ടി? ഇന്ദു എന്തൊക്കെ ഈ പറയുന്നത്? അതെ, അവൾക്ക് വേണ്ടി തന്നെ. നിങ്ങളുടെ രഹസ്യ ഭാര്യയ്ക്ക് വേണ്ടി, സീതയ്ക്ക് വേണ്ടി. ഇന്ദു, സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. സീത എന്റെ രഹസ്യ ഭാര്യയൊന്നുമല്ല, പരസ്യമായി താലി കിട്ടിയവളാ. ഓ, അങ്ങനെ വരട്ടെ. ഓരോരോ അവകാശവാദങ്ങൾ. ഇനിയിപ്പോ ബാക്കി എന്താ? നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്നവളോ? ഞാനാണല്ലോ അഗ്നിസാക്ഷിയാവാത ഭാര്യയായത്. അതല്ല ഇന്ദു ഞാൻ ഉദ്ദേശിച്ചത്. സീതയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കത് പരസ്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. ഓഹോ, ഞാൻ നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണല്ലേ? ഇന്ദു, മതി. ഞാൻ എന്ത് കള്ളത്തരം ചെയ്തെന്നാ? നിങ്ങൾ ഇത് സീതയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ എനിക്ക് ഉറപ്പാ. എന്റെ ഇന്ദു അല്ല. അതെ അതെ അതെ. ഇന്ദു, നീ ഒച്ച കുറയ്ക്ക്. കള്ളം കണ്ടുപിടിച്ചപ്പോ നിങ്ങൾ എന്റെ വാ മൂടാൻ നോക്കുന്നോ? ദൈവം എന്റെ കൂടാ. അതാ ഞാൻ ഇതൊക്കെ എന്റെ കൺമുമ്പിൽ കാണുന്നത്, അറിയാവോ? ഇന്ദു, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നിങ്ങൾ ക്ഷമിക്കണ്ട, എന്നെ അങ്ങ് ശിക്ഷിക്ക്, എന്നെ തൂക്കിക്കൊല്ലേ. എന്നാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇന്ദു, നിന്റെ വാദമൊക്കെ അങ്ങ് കോടതിയിൽ വയലോരം വീടിന്റെ മുറ്റത്ത് വേണ്ട. വയലോരം വീടെന്ന് വെച്ചാ നിലവിളക്ക് പോലെ അങ്ങ് കത്തി ജ്വലിച്ച് പ്രകാശം പരത്തി നിൽക്കുന്ന സ്ഥലം അല്ലേ? ഇരുട്ടാ ഇവിടെ, മൊത്തത്തിൽ ഇരുട്ട്. വീട്ടിലും മനുഷ്യന്റെ മനസ്സിലും എല്ലാം. കോടതിയും ജയിലും ഭ്രാന്താശുപത്രിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്ദു, മതി, നിർത്തിയേക്ക്. കാര്യമില്ലാത്ത കാര്യത്തിനാ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത്. നിങ്ങൾക്കിത് കാര്യമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷേ എനിക്കിത് അങ്ങനല്ല. ഇത് എന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാ. വീണ്ടും വീണ്ടും ഞാൻ ആ വൃത്തികെട്ടവളുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ തോൽപ്പിക്കുക.
എന്റെ ഇന്ദു, ഞാൻ ഇന്ദുവിനെ തോൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇന്ദുവിന്റെ തെറ്റിദ്ധാരണയല്ല. എല്ലാ കാലവും എല്ലാവരെയും വിട്ടികളാക്കാന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപോയി ചന്ദ്രേട്ട. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. എന്നെ മണ്ടിയാക്കാൻ ഞാൻ ആരെ സമ്മതിക്കത്തുമില്ല. പറ്റിയതും പറ്റി. ഇനി ആ പിഴച്ചവളുടെ ഗർഭശുശ്രൂഷയ്ക്ക് വിറ്റാമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും. അത്രയ്ക്ക് ഗതികേടാണെങ്കിൽ അവളോട് പോയി നടു റോഡിൽ തോർത്തും വിരിച്ചിരിക്കാൻ പറ. ഇന്ദു, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. സീത എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഓ, നിങ്ങൾക്ക് പൊള്ളി അല്ലേ? കള്ളനാ നിങ്ങൾ, പേരും കള്ളൻ. നിങ്ങളുടെ രഹസ്യ സഹായത്തിലാ അവൾ ഈ കിടന്ന് പൊളക്കുന്നത്. ഒന്നുകിൽ അവൾക്ക് നാണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം. ഇപ്പൊ തോന്നുക എനിക്ക് പറ്റിയത് ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണെന്ന്. പറ്റിയത് അബദ്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പോയി തിരുത്ത്. നിങ്ങൾ ഇതേ പറയൂന്ന് എനിക്കറിയാം. എന്നിട്ട് വേണമല്ലോ അവളെ ഇങ്ങോട്ട് തിരിച്ചെഴുന്നള്ളിക്കാൻ. അങ്ങനെ നിങ്ങളെ ഞാൻ ജയിപ്പിക്കത്തില്ല ചന്ദ്രേട്ട. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സന്തോഷിപ്പിക്കത്തില്ല. നിങ്ങൾ ഒന്നിച്ച് ആ പിഴച്ച കൊച്ചിനെ വാർത്തത്തൂല്ല. സൗകര്യമില്ല നിർത്താൻ. ആ വൃത്തിയേട്ടവളെ അവളുടെ അപ്പനില്ലാത്ത കൊച്ചിനും പറയുമ്പോ നിങ്ങളുടെ ചോര തിളക്കി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനിയും പറയും, അവക്ക് വിറ്റാമിൻ ഗുളികയും പ്രോട്ടീൻ പൗഡറും രഹസ്യ സപ്ലൈ. നാണമില്ലാതെ കൈ നീട്ടി വാങ്ങാൻ അവളും. ഒരു കാര്യം ചെയ്യും, ആഴ്ച തോറും നിങ്ങൾ രണ്ടു ദിവസം വീതം അവളുടെ കൂടെ പോയി നിക്ക്. ഗർഭശുശ്രൂഷയും നടക്കും, കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളും അറിയാം. അല്ലെങ്കിലും നിങ്ങൾക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടവന്റെ ഗർഭത്തിന് കാവലിരിക്കാൻ. എന്ത് പറഞ്ഞിടീ നീ?